ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ടി ആർ എസിന് 56 സീറ്റുകൾ ലഭിച്ചു, ബിജെപിക്ക് 46, AIMMന് 43 സീറ്റുകളുമാണ് ലഭിച്ചത്. കോൺഗ്രസ് 2 സീറ്റിൽ ഒതുങ്ങി. മേയർസ്ഥാനം നേടാൻ ടി ആർ എസിന് അസസുദ്ദീൻ ഒവൈസിയുടെ AIMM പിന്തുണ വേണ്ടിവരും. ഇ ആർ രാഗേഷ് ചേരുന്നു വിവരങ്ങളുമായി. ഇ ആർ രാഗേഷ്, ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വന്നോ? ഒപ്പം തന്നെ സഖ്യങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ, അതെങ്ങനെയാണ്? 146 ഡിവിഷനുകളുടെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, തെലങ്കാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം TRS ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. TRS 56 ഡിവിഷനുകളിലാണ് വിജയിച്ചത്. BJP 46 ഡിവിഷനുകളിലും ഒവൈസിയുടെ AIMM 42 ഡിവിഷനുകളും വിജയിച്ചു. രണ്ട് വാർഡുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. TRSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും തീരെ ആശ്വാസം നൽകുന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് പോലും. കാരണം കഴിഞ്ഞ തവണ 99 വാർഡുകൾ നേടി വിജയിച്ച പാർട്ടിയാണ് TRS. അവിടെ നിന്നാണ് കേവലം 56 സീറ്റുകളിലേക്ക് TRS ഒതുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇക്കാര്യം വ്യക്തമാക്കുന്നതായിരുന്നു അല്പം മുമ്പ് TRSന്റെ വർക്കിംഗ് പ്രസിഡന്റായ KT രാമറാവുവിന്റെ പ്രതികരണം. പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിച്ചില്ല. ഏതാണ്ട് 25 സീറ്റ് വാർഡുകളിൽ നിസ്സാര വോട്ടുകൾക്കാണ് തോറ്റത് എന്നാണ് KT രാമറാവു മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ BJPക്കകട്ടെ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു. പ്രത്യേകിച്ച് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണ TDPയുമായി സഖ്യമുണ്ടായിട്ട് 4 സീറ്റുകളിൽ വാർഡുകൾ മാത്രം നേടിയ BJP അവിടെ നിന്നാണ് 46 എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രത്യേകിച്ച് അമിത്ഷാ മുതൽ തേജസ്വി സൂര്യ വരെയുള്ളവരെ പ്രചാരണത്തിന് ഇറക്കി, കാറ് ഇളക്കിയുള്ള പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഏതായാലും ഗുണം ചെയ്തു. ആ നിലയ്ക്ക് തന്നെയാണ് BJPയുടെ പ്രകടനത്തെ ദേശീയ നേതാക്കളും വിലയിരുത്തുന്നത്. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ ഹൈദരാബാദിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 99 സീറ്റുകളുണ്ടായിരുന്ന TRSന് 67 വാർഡുകളിൽ വിജയിക്കാനായാൽ അവർക്ക് ആരുടെയും പിന്തുണയില്ലാതെ തന്നെ മേയറെ തെരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ 150 കൗൺസിലർമാർക്ക് പുറമെ 45 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾക്കും മേയർ സ്ഥാനത്തേക്ക് വോട്ട് രേഖപ്പെടുത്താനാകും. അതായത് ഈ 45 അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ പരിധിക്ക് അകത്തുള്ള MLAമാർ, MPമാർ, MLCമാർ, ഇങ്ങനെ രാജ്യസഭാംഗങ്ങൾ, ഇങ്ങനെ 45 പേർക്കും വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവർ വോട്ട് ചെയ്താൽ പോലും TRSന് ഒറ്റയ്ക്ക് മേയറെ വിജയിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളെ, പ്രത്യേകിച്ച് AIMMന്റെ പിന്തുണ നിർണായകമായിരിക്കും. അല്ലെങ്കിൽ ഒവൈസിയുടെ പാർട്ടി ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം വരും. അങ്ങനെ മാത്രമേ. ശരി, വിശദാംശങ്ങൾ നൽകിയത് ER രാഗേഷ്.